على البدر علينا من ثنيات الوداع وجب الشكر بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاه والسلام على رسوله الامين والعاقبه للمتقين. السلام عليكم ورحمه الله وبركاته. ഹിജ്റ എന്ന മഹാ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് മുസ്ലിം ലോകം കടന്നു പോകുന്നത് ഹിജ്രയിൽ ഒരുപാട് അനുഭവ പാഠങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര കണ്ണികൾ കോർത്തുവെച്ചതുപോലെ നമുക്ക് അതിനെ വായിച്ചെടുക്കാൻ സാധിക്കും ആ കൂട്ടത്തിൽ സ്ത്രീരത്നങ്ങളുടെ പങ്ക് അത് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ ഓർമ്മയിൽ കടന്നു വരുന്ന മഹതിയാണ് അസ്മാ ബിന്ദ് അബിബക്കർ റലിയാ വൻഹ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റൽ അള്ളാഹനുവിൻ്റെ മകൾ അസ്മാ ബീവി അബൂർ ബുക്കർ അലാഹുനുൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ രണ്ട് അസ്മ ഉണ്ട് ഒന്ന് അസ്മ അവരുടെ മകളാണ് അബൂ ഖർ അല്ലാഹുൻ്റെ മകളാണ് രണ്ടാമത്തെ അസ്മ അത് അബൂ ഖർ അല്ലാഹുനെ ഭാര്യയുടെ പേരാണ് അസ്മാ ബിന്തു ഉമൈസ് നമ്മുടെ ചരിത്ര മഹതിയായ അസ്മാ ബീവിയുടെ ഉമ്മയുടെ പേര് ഇപ്പറഞ്ഞ അസ്മയല്ല കത്തീല ബിന്തു അബ്ദുൽ ഐസ് അബ്ദുൽ ഇസയുടെ മകൾ കത്തീല അങ്ങനെയാണ് ആ ഉമ്മയുടെ പേര് അവരുടെ മകളാണ് അബൂ സിദ്ദീഖർ അള്ളാഹ് മകൾ അസ്മാ റബി അള്ളാന്ന ഹിജറയുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപക്ഷെ പ്രവാചകർ വിട്ട് മദീനത്തേക്ക് പോവാൻ ഒരുങ്ങുന്നു യാത്രക്കൊരുങ്ങുന്നു എന്നുള്ള വിവരം മറ്റേതേക്കാളും നേരത്തെ അറിഞ്ഞ അതിന് ഭാഗ്യമുണ്ടായ മഹതിയാണ് അസ്മാ റല്ലാന്ന ആയിഷ ബി ബി അറുല്ലാഹിനെ പറയുന്നുണ്ട് നട്ടുച്ച നേരത്ത് നബീസലല്ലാ അല്ലെ വല്ല അങ്ങനെ ധൃതി പിടിച്ച് നടന്നു വരുന്നു വാപ്പ പറഞ്ഞു ഇങ്ങനൊരു പതിവില്ലല്ലോ റസൂലുള്ള വരികയാണെങ്കിൽ ഒന്നുമില്ല രാവിലെ അല്ലേ വൈകുന്നേരം ആ വരിക എന്ത് ഒരു സംഗതിയുണ്ട് പലരും ഹിജറ കഴിഞ്ഞു അബൂ ഖർലാവിനെ പോകാൻ വരട്ടെ സമയമാവട്ടെ എന്ന് പറഞ്ഞ നബി കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ പ്രതീക്ഷിച്ചത് നബീസലാഹ് സ്വലുമ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാനും ഇത്താത്ത അസ്മാവി ആണ് ഉപ്പൻ്റെ കൂടെ വീട്ടിലുള്ളത് നബീസലസ പറഞ്ഞു ആരാണ് ഇവിടെ കൂടുള്ളവർ താങ്കളോടൊപ്പം കൂടുള്ളവർ അവരോടൊക്കെ അകത്തേക്ക് പോകാൻ പറയും അപ്പോൾ അബൂഖർലാൻ പറഞ്ഞു ഫിദാഖ് അബീ വ ഉമ്മി എൻ്റെ ഉമ്മയും വാപ്പയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെയാണോ എൻ്റെ മക്കളെ കാര്യം ഇവിടെ വേറെ ആരുമില്ല ആയിഷയും അസ്മയും മാത്രമേ ഉള്ളൂ അങ്ങനെ നബിസാസ് പറഞ്ഞു നമുക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് ഹിജറ പോവാൻ ഉടനെ അബൂഖർലാൻ ചോദിച്ചു അസ്സഹബ കൂടെ പോരാൻ പറ്റുമോ നബിയെ എന്ന് അതിനാണ് കാത്തു നിൽക്കുന്നത് നാം അസ്സഹബ നമുക്കൊരുമിച്ച് പോകാം എന്ന് നബി നബിസ്ലാമു പറഞ്ഞു ഐഷാറുല്ലാഹുനെ ഈ രംഗം വിവരിക്കുമോ പറയുന്നുണ്ട് സന്തോഷം കൊണ്ടൊരു മനുഷ്യൻ കരയും എന്ന് എനിക്ക് അന്നാ മനസ്സിലായത് കൂടെ നബിയോടൊപ്പം പോകാൻ എന്നുവെച്ചാൽ നെവി ഒറ്റയ്ക്ക് പോകുന്നത് ഓർക്കാനേ വയ്യ നെവിയോടൊപ്പം ഉണ്ടാവണം എന്ന മനസ്സിൻ്റെ തിടുക്കം പറ്റുന്ന എല്ലാവിധനേയും നെവിക്ക് കാവൽ കൊടുക്കാം സംരക്ഷണം നൽകാം എന്ന വാപ്പൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം അപ്പോൾ അതിനവസരം കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് വാപ്പ കരഞ്ഞു പോയി ആ കണ്ണ് നിറഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സന്തോഷം കൊണ്ട് മനുഷ്യൻ കരയുന്നു അങ്ങനെ പിന്നീട് ഉടനെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് പലതും ഇചറയുമായി ബന്ധപ്പെട്ട അവരുടെ യാത്രയുടെ തയ്യാറെടുപ്പുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്മാ ബീവിയുടെ ഒരു സഹോദരിയുടെ സാന്നിധ്യം എത്രമാത്രമായിരുന്നു ആ മഹാചരിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ എന്നതാണ് അതിൻ്റെ പദ്ധതിയിൽ അപ്പോൾ ആദ്യമായി ഈ വിവരം കേട്ട കൂട്ടത്തിൽ അസ്മാ ബീവിയും ആയിഷ ബീവിയും ഉള്ളത് പിന്നെ അബൂ ഖ്രാനെ നേരത്തെ വാഹനമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു എല്ലാ കാര്യങ്ങളും അവർ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചതുപോലെ സൗർ ഗുഹയിൽ പോയി ഒളിച്ചതാണ് ആരും കാണാതെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിന്നീട് ലോകമാകെ പടർന്നു പിടിച്ച ഇസ്ലാം മൂന്ന് ദിവസം ഒരു ഗുഹക്കുള്ളിൽ പതിങ്ങി നിൽക്കിയിരുന്നു മഹാനായ അബൂവക്രസിദ്ധീകരുള്ളവനോ ഉള്ളിൽ നിറയെ ഈമാനും പുറമെ ആസകലും ഇസ്ലാമും ആദർശത്തിൻ്റെയും ജിഹാദിൻ്റെയും ആൾരൂപമായ അബൂവക്രിസിദ്ധീകരുള്ളവനോ ആ കുടുംബത്തിൽ ആ വീട്ടിൽ പിറന്നവരും വളർന്നവരും എന്തായിരിക്കും ആരായിരിക്കുമെന്ന് പറയാതെ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അസ്മാറല്ലുല്ലാമിസലാ ഹാസ്മയും അബൂഖറില്ലാമനും വീട് വിട്ടുപോയതിന് ശേഷം അവർ സൗർഗുഹയിലേക്കാണ് പോയത് ഭക്ഷണവുമായി അങ്ങോട്ട് ചെല്ലാൻ അസ്മാ ബിബിയെ വിയെ ഏൽപ്പിച്ചതാണ് മകൻ അദ്റഹ്മാൻ റിലിള്ളാഹിനോട് രാവിലെ അങ്ങാടിയിലിറങ്ങണം മക്കത്തെ സംസാരങ്ങളും ആലോചനകളും എന്തൊക്കെയാണ് മക്കയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മുഹമ്മദിനെ എന്തായാലും നാടുവിടാൻ സമ്മതിക്കരുത് കാരണം അത് നമുക്ക് അപമാനമാണ് വധിച്ചു വധിച്ചുകളിയല്ലാതെ വേറെ മാർഗമല്ല പരിഹാരം ഈ പുത്തൻ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേറെ മാർഗമല്ല അതിനാണ് തിരഞ്ഞെടുത്ത ചെറുപ്പക്കാർ വീട് വളഞ്ഞതും വാളുമേന്തി കാത്തു നിന്നതുമൊക്കെ നേരം വെളുത്തപ്പോഴാണ് അക്കിടി പറ്റിയത് മനസ്സിലായത് അവർക്ക് എഴുന്നേറ്റ് വന്ന് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അലീയാണ് അവൻ അലീനൊരുപാട് പിടിച്ചുപിലിച്ചു കൊണ്ടുപോയി കഴപ്പത്തിൻ്റെ അടുത്തിട്ട് കുറേ ഉപദ്രവിച്ചു പിന്നീട് അവർക്ക് തന്നെ തോന്നി ഇതുകൊണ്ട് എന്ത് കാര്യം എത്രയും വേഗം മുഹമ്മദിനെ പിടികൂടുക ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം സമ്മാനമാണ് പ്രഖ്യാപിച്ചു അങ്ങനെ കാരണവന്മാർ അസ്മർള്ളാ എന്നെ പറയാണ് ഇവർ പോയി കുറേ കഴിഞ്ഞപ്പോൾ കുറേ കുറേശി പ്രമുഖന്മാർ വീട്ടിൽ വന്നു അപ്പം ഞാൻ ഇറച്ചി മുറിച്ചിട്ട് പാകം ചെയ്യാൻ ഒരുങ്ങുകയാണ് എനിക്ക് മനസ്സിലായി അതിൽ അബൂചാലും ഉണ്ട് ഞാൻ തീ നല്ലോണം ആളി കത്തിച്ചു അവർ പോട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവർ പോയില്ല അപ്പോൾ പിന്നെ ഞാൻ കൈയ്യൊക്കെ കുറഞ്ഞ് എങ്ങേറ്റ് വന്ന് ഞാൻ തന്നെ മുന്നോട്ട് വന്നു ആ യുവതിയായ അസ്മാ ബിബീർ ഉള്ള ക്രൂരനും ധിക്കാരികളും ദേഷ്യം കൊണ്ട് എന്തും ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് വാതിൽക്കിലേക്ക് വന്നു അതിനെ അബൂഖി അബൂബക്കർ അബൂജാലിൻ്റെ ചോദ്യം വാപ്പ എവിടെ അബൂബക്കർ എനിക്കറിയില്ല അസ്മാ ബി വിയുടെ മറുപടി മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചു അറിയില്ല ആ പരുവരുത്ത കൈകൊണ്ട് എല്ലാ ദേഷ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ ഊക്കോടെ തന്നെ ആ പെൺകുടിയുടെ മുഖത്തടിച്ചു അടിച്ച ഊക്കുകൊണ്ട് ചെവിയുടെ ഭാഗത്ത് പൊട്ടിയിട്ട് ചോരവലിച്ചു കാതിലെ ചുറ്റുതെറിച്ചു പോയി എന്തും സംഭവിക്കാം ഇനിയും കൊല്ലാൻ വരെ അവർ തയ്യാറാവും പക്ഷേ ആ മഹതി പറഞ്ഞില്ല ഇത്തരത്തിലുള്ള ഭീഷണമായ ആപ്പൽ ഘട്ടങ്ങളിൽ പുരുഷന്മാർ പോലും രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അവസരമാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പലപ്പോഴും പറ്റാത്തവരും ധൈര്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയ ശേഷിയില്ലാത്തവരുമാണ് പക്ഷേ അബൂ അഖറല്ലാൻ്റെ വീട്ടിൽ വളർന്ന പറഞ്ഞല്ലോ ആ ആദർശത്തിൻ്റെ തോഹീതിൻ്റെ വീട്ടിൽ വളർന്ന ധീരതയുടെ സന്താനങ്ങൾ ആ മഹതി ഒരിക്കലും ആ സത്യം പറഞ്ഞില്ല അവരെങ്ങോട്ടാണ് പോയത് എന്ന് അങ്ങനെ മടുത്ത് പ്രതീക്ഷയില്ലാതെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അസ്മർ അല്ലാന്നെ ധീരമായി മുന്നോട്ട് വന്നു അവരെ നേരിട്ടു ആ പരമരഹസ്യം പരസ്യമാക്കാതെ അതിനു വേണ്ടി എല്ലാം സഹിക്കേണ്ടി വന്നു അതിനടക്കാണ് വല്യാപ്പ വരുന്നത് അബൂ ഖുഹാഫ അബൂ ബക്രലാവിൻ്റെ പിതാവ് വേറെയാണ് താമസം ഇടയ്ക്ക് വീട്ടിൽ വരും മക്കയിലും പരിസരത്തും എല്ലാവരും എല്ലായിടത്തും ഇത് പരസ്യമായിട്ടുണ്ട് മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട് അബൂബക്കർ ഏതായാലും കൂടെ ഉണ്ടാവും അപ്പോൾ വെല്ലിയാപ്പ് വന്ന് ഓൻ കഴിച്ചിലായി അല്ലേ നിങ്ങൾക്കൊന്നും ചിലവിനൊന്നും തരാതെ ഉള്ളതൊക്കെ കൊണ്ടുപോകും പോയിട്ടുണ്ടാവും എന്ന് വെല്ലിയാപ്പ് ബേജാറ് പറഞ്ഞു അപ്പോൾ അസ്മാറിൽ നിന്ന് തന്നെ പറയാണ് എനിക്കറിയാം അയ്യായിരം ദൃഹം അല്ലെങ്കിൽ ആറായിരം ദൃഹം വാപ്പ ഒരു കൂട്ടിയത് മുഴുവൻ ഒരു പൊതിയാക്കി കൂടെ കൊണ്ടുപോയിട്ടുണ്ട് നബിയുടെ സംരക്ഷണത്തിനും ഇസ്ലാമിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി ചിലവാക്കാൻ ഉള്ളതൊക്കെ കൂടെ കൊണ്ടുപോയതാണ് അതാണ് ഹിജ്റ പക്ഷേ ഞാൻ വല്യാപ്പനോട് പറഞ്ഞ് ഇല്ല പാപ്പ ഞങ്ങൾക്ക് വേണ്ട ഒക്കെ ഇവിടെ തിന്നിട്ടാണ് പോയത് അപ്പം വാപ്പ നാണയങ്ങളൊക്കെ സൂക്ഷിക്കണ ചുമരുമ്മലൊരു പൊത്ത്ണ്ട് കൂവ ഒരു ദ്വാരം ഞാൻ അതിൽ കുറച്ച് കല്ല് പെറിച്ചുവെച്ച് അതിൻ്റെ മേലൊരു തുണി വെച്ചിട്ട് വല്യാപ്പക്ക് കണ്ണ് കണ്ടുവിട കൈ പിടിച്ചു കൊണ്ടുപോയി തൊട്ട് കാണിച്ച് ഞങ്ങൾക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ട് ആ എന്നാൽ എനിക്ക് സമാധാനമായി നിങ്ങളെ കാര്യത്തിൽ വേയാറില്ല എന്ന് പറഞ്ഞ് വല്യാപ്പ് പോയി അപ്പോൾ നയപരമായി വില്യാപ്പനോട് എന്തെങ്കിലും കിട്ടണം ചെലവിന് എന്ന രീതിയിൽ ഒന്നുമില്ല എന്ന് സങ്കടം പറയുന്ന സാധാരണ ഒരു പെൺകുട്ടിയെ പോലെയല്ല വളരെ നയപരമായും സൂത്രം പ്രയോഗിച്ചും വല്യാപ്പനെ സമാധാനിപ്പിച്ചു ഒന്നുമില്ലെങ്കിലും നമുക്കെല്ലാമുണ്ട് എന്ന് വരുത്തുകയും ഒരു വിശ്വാസിയുടെ ഒരു കുടുംബിനിയുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ വലിയ ഒരു പങ്കിനെക്കുറിച്ച് പങ്കിനെക്കുറിച്ചവിടെ പ്രവൃത്തി പദത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അസ്മാർ അന്ന അന്ന് ഗർഭിണിയാണ് എട്ട് മാസം ഗർഭിണിയാണ് ഭർത്താവ് ജുബൈറുബിൻ അവാം ധീരനായ മുജാഹിദാണ് അദ്ദേഹം ഹിജറ പോയിട്ടുണ്ട് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും അവശയായി പ്രശ്നങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാതെ മാറി നിൽക്കുന്ന കുഞ്ഞിൻ്റെയും എൻ്റെയും ആരോഗ്യം അതോർത്ത് കൊണ്ട് കഴിയുന്ന ഒരു ഉമ്മയ്ക്ക് പകരം ധീരമായി പ്രശ്നങ്ങളുടെ നടുക്കളത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു യുവതിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഭക്ഷണം തയ്യാറാക്കിയിട്ട് മൂന്നാം ദിവസം നബിസ് അല്ലാസ്മയും വാപ്പയും കൂടി സൗർഗുഹയിൽ നിന്നും യാത്ര പുറപ്പെടാൻ നേരത്ത് അവർക്ക് യാത്രയിൽ കരുതേണ്ടതൊക്കെ ഒരുക്കിയിട്ട് പോയതാണ് മൂന്ന് മണിക്കൂറിലധികം സമയം കാൽനടയായി പോകണം ഗർഭിണിയായ അവശയായ ആ അവസ്ഥയിലുള്ള ഈ സഹോദരി അങ്ങനെ പോയി അവിടെ എത്തി നോക്കുമ്പോൾ ഭദ്രമായി ഭക്ഷണപാത്രങ്ങൾ കെട്ടി ഉറപ്പിക്കാൻ കയറില്ല ഒന്നിൽ ഭക്ഷണമുണ്ട് മറ്റേതിൽ വെള്ളമുണ്ട് അപ്പോൾ വാപ്പനോട് പറഞ്ഞ് കയറില്ലല്ലോപ്പാ അപ്പം അബൂഖാൻ പറഞ്ഞു ഞാൻ അരയിൽ ചിത്തിയ തട്ടം അരപ്പെട്ട ചീന്തിയിട്ട് രണ്ടും മുറുക്കി കെട്ടിക്കാളാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ചീന്താക്കി മാറ്റിയിട്ട് കൊണ്ടും ഈ തോൽ തോൽപാത്രങ്ങൾ മുറുക്കി കെട്ടി ഇജിറയിൽ നബിക്കും ഉപ്പക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണം അങ്ങനെയാണ് രണ്ട് ചട്ടക്കാരി രണ്ട് പട്ടക്കാരി എന്ന് അവർക്ക് ധാത്തുനിത്താക്കയെന്ന് പേര് വന്നത് അത് വുഹാരിയിലുള്ള അബൂ ഖുൽലാവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തു എന്ന സംഭവം കാണാം മറ്റൊരു റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പറയണത് ഭക്ഷണമായിട്ട് വന്ന അസ്മാ ബീബിനെ കണ്ടപ്പോൾ നബീസ് അല്ലാദ് സ്രദ്ധിച്ചു അരയിൽ മുറുക്കി കെട്ടുന്ന പട്ടയില്ലല്ലോ ബെൽറ്റ് ഇല്ല അപ്പോൾ നോക്കുമ്പോൾ അതെടുത്തിട്ടാണ് ഭക്ഷണപാത്രം ഭദ്രമാക്കിയിട്ടുള്ളത് നബീസൻസ് പറഞ്ഞു അരയിലുള്ള തുണിയെടുത്തിട്ട് രണ്ട് ചീന്താക്കിയ പാത്രങ്ങൾ ഭദ്രമാക്കിയ അസ്മക്ക് അള്ളാഹു സ്വർഗത്തിൽ രണ്ട് സ്വർഗത്തിൽ രണ്ട് സ്വർഗത്തിലെ രണ്ട് ബെൽറ്റുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു അരയിൽ കെട്ടാനുള്ള ചേല ഇങ്ങനെയാണ് ദാത്തന്യത്താക്കയിൽ നിന്ന് പേര് വന്നത് എന്നും കാണാൻ സാധിക്കും അസ്മാ റദുലാഹ്നയുടെ ത്യാഗത്തിൻ്റെ ഈ ഹിജ്റയുടെ മുന്നൊരുക്കങ്ങളും അവരെ യാത്രയാക്കുന്നതേയും വിഷയത്തിൽ ആരുമറിയാതെ ആരോടും പറയാതെ എന്നാൽ എല്ലാം ഉള്ളിലൊതുക്കിയിട്ട് ധീരമായും വളരെ ആസൂത്രിതമായും ആ ഹിജ്റയുടെ തുടക്കത്തിന് ഒരു കുറവും വരുത്താതെ ഭദ്രമായി വിജയകരമായി അവരെ യാത്രയാക്കിയതിൽ അസ്മാ ബീവിയുടെ പങ്ക് ഒരു സഹോദരിയുടെ പങ്ക് നമുക്ക് കാണാൻ സാധിക്കും എന്നും ഹിജറയുടെ കഥയും പാട്ടും അനുസ്മരണങ്ങളും നടത്തുമ്പോൾ ത്യാഗത്തിന് ചരിത്രത്തിലെ ആ മഹാസംഭവത്തിന് ശേഷം ലാ ഹിജറ ത ബൈദൽ ഫത്ത് എന്ന് വിശ്വാസംസ് പറഞ്ഞിട്ടുണ്ട് മക്ക ജയിച്ചടക്കിയതിന് ശേഷം ഇനി നാടുവിട്ടു പോകുന്ന ഹിജറ ഇല്ല വലാഖിൻ ജിഹാദും വനീയത്തും നിങ്ങൾക്ക് മുഹാജിറകളാവണോ നബിയോടൊപ്പം മദീനത്തേക്ക് പോകാൻ പറ്റിയില്ല മദീനത്ത് അവരെ സ്വീകരിക്കാൻ അനുസാരുകളാകാൻ പറ്റിയില്ല എന്നൊക്കെ സങ്കടമുണ്ടോ ഇനിയും ആ പുണ്യം നിങ്ങൾക്ക് നേടാം ജിഹാദിന് തയ്യാറുണ്ടോ ത്യാഗത്തിന് തയ്യാറുണ്ടോ അതിനുള്ള നെയ്യത്ത് നിങ്ങൾക്കുണ്ടോ അസ്മാ ബി വിയെ പോലെ ഉമ്മുസലമയെപ്പോലെയുള്ള മഹതികളുടെ മാതൃകയുള്ള ത്യാഗത്തിന് തയ്യാറുള്ള ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരണം